एवं विद्यया उपस्य प्रकृतसंख्या पूर्णस्य आत्मनः अविद्यया अनाप्तस्य सतः केनचित् स्मारितस्य पुनः तस्य एव विद्यया आप्तिः यथा तथा श्रुतिः उपदिष्टस्य सर्व आत्म ब्रह्मण आत्मत्वदर्शनेन विद्यया तद् आप्तिः उपपद्यते एव ഇത് പറഞ്ഞതിൽ യുക്തിഭംഗം ഇല്ല. ഉപപദ്യതേ ഏവ, ഇറ്റ് ഈസ് പോസിബിൾ, ഇറ്റ് ഈസ് റൈറ്റ്. ഈ പറഞ്ഞത് ശരിയാണ്, ഇത് സാധ്യമാണ്. ഏതുപോലെ ഇവിടെ ഒരു പ്രകൃത സംഖ്യാപൂരണം എന്നൊരു പ്രയോഗമുണ്ട്. ദശമൂഢാഹ, പത്ത് മൂഢന്മാര് ഒരു യാത്ര പോയ കഥ ആചാര്യന്മാര് പറയാറുണ്ട്. പത്ത് മൂഢന്മാരൊരു യാത്ര പോയി. യാത്രക്കിടയിൽ അവർക്കൊരു നദി കടക്കണമായിരുന്നു. തോണി സൗകര്യം ഇല്ലാത്തത് കൊണ്ട് അവർ നീന്തിയാണ് കടന്നത്. ഒഴുക്കുള്ള നദി ആയതുകൊണ്ട് ചിലരൊക്കെ ഒഴുക്കിൽ പെട്ടു, അപ്പൊ മറ്റുള്ളവരൊക്കെ രക്ഷിക്കുന്നുണ്ടായി. അങ്ങനെ വന്നപ്പോൾ ഈ ദശമൂഢന്മാർക്ക്, പത്ത് മൂഢന്മാര്, അവർക്ക് മറുകര എത്തിയപ്പോ സംശയം, എന്താ ആരെങ്കിലും കുറവുണ്ടോ? അങ്ങനെ ഒരു സംശയം വന്നാൽ എന്താ ചെയ്യുക? ദേ ഹാവ് ടു കൗണ്ട്, എണ്ണണം. ഒരാള് എണ്ണാൻ തുടങ്ങി, എണ്ണി, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത്. ദശമഹാനഷ്ട, ടെൻത്ത് മാൻ ഈസ് ലോസ്റ്റ്, പത്താമൻ നഷ്ടമായിരിക്കുന്നു. നീ മാറി നിൽക്കും, ഞാൻ എണ്ണാം എന്ന് രണ്ടാമനും എണ്ണി. പക്ഷേ സെയിം വേ ഓൺലി. ഇങ്ങനെ പത്ത് പേര് പത്ത് വട്ടം മാറി മാറി എണ്ണി, എന്ത് തീരുമാനമായി? ഒമ്പതേ ഉള്ളൂ. ഈ ചരിത്രപരമായ എണ്ണലിൽ ചരിത്രപരമായ ഒരു വിഡ്ഢിത്തം സംഭവിച്ചിട്ടുണ്ട്. എന്താ ചരിത്രപരമായ വിഡ്ഢിത്തം? ഓരോരുത്തരും ഇതിൽ ടെൻത്ത് മാൻ ആയിരുന്നു. മനസ്സിലായില്ലേ? ഓരോരുത്തരും പത്താമനായിരുന്നു. അവരവർ അവരവരെ എണ്ണാൻ മറന്നുപോയി. സത്യം പറയട്ടെ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ വ്യാഖ്യാനമാണിത്. വി ഫെയിൽ ടു കൗണ്ട് ഔർസെൽവ്സ് ആൻഡ് വി ആർ വെരി മച്ച് ബിസി ഇൻ കൗണ്ടിങ് ബാക്കിയുള്ളതെല്ലാം എണ്ണിക്കൊണ്ട് നടക്കുക. ഒന്നൊന്നാ എണ്ണി എണ്ണി ഇല്ലേ, തിരക്കാണ്, എണ്ണത്തിന്റെ തിരക്കാണ്. പക്ഷെ ആരാ എണ്ണുന്നത്? ഹു കൗണ്ട്സ്? ഹി ഹാസ് ടു ബി കൗണ്ടഡ് അല്ലേ? ആരാണോ എണ്ണുന്നത് അയാളെ എണ്ണണ്ടേന്ന് ചോദിക്കുക. അത് പിന്നെ തൊട്ടെണ്ണാൻ പൊരുളുണ്ടാവില്ല, ഒടുങ്ങും. പിന്നെ എന്ത് മാത്രം ശേഷിക്കും? ദൃക് എലോൺ, seer alone remains. എണ്ണണ ആള് മാത്രം. അതാണ് ഗുരുദേവൻ പറഞ്ഞത്, ഒന്നൊന്നാ എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്ക് പോലുള്ള നിന്നിലസ്പന്ദമാകണം. അവിടെ സർവസംസാര ഉപശാന്തി, ബാഹ്യസംഖ്യാ പൂരണം എന്ന കുഴപ്പമുണ്ടായി എന്ന് പറയുക. പത്തൊപ്പിക്കാൻ പുറത്ത് തപ്പി.